ധന്യ, അങ്ങേയറ്റം സങ്കടകരമാണ് ആലപ്പുഴയിൽ നിന്നും ഇന്ന് ഈ രാവിലെ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വ്യാഴാഴ്ച വൈകുന്നേരം കുവൈറ്റിലേക്ക് തിരിച്ചു. വെള്ളിയാഴ്ച കുവൈറ്റിൽ എത്തി. ഫ്ളാറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. കൊടുക്കുന്നൂർ സുരേഷാണ് ഈ മണ്ഡലത്തെ പാർലമെന്റിൽ നയിക്കുന്നത്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡറോടും സംസാരിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നീക്കങ്ങൾ നടത്തി മൃതദേഹങ്ങൾ നാലും വേഗത്തിൽ തന്നെ നാട്ടിലെത്തിച്ച് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ദുഃഖകരമാണ്. കാരണം ഒരു കുടുംബത്തിലെ നാലു പേരും ഒരു വേളയിൽ മരണത്തിന് കീഴടങ്ങുക, അതും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വിദേശ രാജ്യത്ത് വെച്ച് സംഭവിക്കുന്നു എന്നതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണുള്ളത്. എന്നോടൊപ്പം സഹോദരൻ ഉണ്ട്. എബി, എന്തായിരുന്നു നിങ്ങൾക്ക് ലഭിച്ച വിവരം? ഞങ്ങൾക്ക് ഇന്ന് വെളുപ്പിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ച ന്യൂസ് അനുസരിച്ച്. ഞങ്ങൾ വീട്ടിലെ ജിജോ, മാത്യൂസിനെ ജിജോ എന്നാണ് വിളിക്കുന്നത്. ജിജോയും കുടുംബവും ഇങ്ങനെ വളരെ ദുഃഖകരമായൊരു സാഹചര്യത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്നുള്ള വിവരമാണ് ഞങ്ങൾ ലഭിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ ബന്ധുമിത്രത്തിൽ കൂടെയൊക്കെ അത് കൺഫേം ചെയ്തു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ അവധിക്ക് കുടുംബമായിട്ട് എല്ലാ വർഷവും കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ സ്കൂളുകളൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഇവിടെ അവധിക്ക് വരുന്നതാണ്. നാടുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ബന്ധുക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ വളരെ നല്ല നിലയിൽ സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ എല്ലാ വർഷവും വരുന്ന പോലെ ഈ വർഷവും വന്ന് ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ഒരു മണിക്ക് വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയി. വെള്ളിയാഴ്ച അവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിശ്രമിക്കുന്ന സമയത്ത് അവിടെ ഫ്ളാറ്റിൽ ഉണ്ടായ എന്തോ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം, അവിടെ എ സിയിൽ നിന്നോ മറ്റോ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് അവർക്ക് ഇങ്ങനെ ഒരു ദുഃഖകരമായ വേർപാടുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്യൂസ് അവിടെ റൂയിട്ടേഴ്സ് കമ്പനിയിലാണ്, റൂയിട്ടേഴ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്യൂസിൻ്റെ വൈഫ് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. രണ്ട് മക്കൾ, മൂത്തതൊരു മകളാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരു മകൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാലുപേരും ഒരുമിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത് ഞങ്ങൾക്ക് കുടുംബത്തിന് വലിയ വേദനയാണ്. വളരെ ദുഃഖത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സംസാരിക്കാൻ തന്നെ എനിക്ക് അത്ര നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാ തലങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. മറ്റ് നമ്മുടെ MP ഓഫീസിൽ നിന്നും മറ്റും നമുക്ക് അതിനുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഇവിടെ എത്തിക്കുവാൻ വേണ്ടുന്ന ക്രമീകരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് എത്രയും വേഗം എത്തിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ഉള്ള വിവരമാണ് ലഭിച്ചത്. നാളെയോ മറ്റന്നാളോ എത്താം? ഞങ്ങൾ നാളെയോ മറ്റന്നാളോ, നാളെ ലേറ്റ് ഈവനിങ്ങിലോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിതീകരണമൊന്നും അതിന് കിട്ടിയിട്ടില്ല ഇതുവരെ. എത്ര നാളായി ഒരു വിദേശത്ത്? മാത്യൂസ് ഏകദേശം ഒരു 10-15 വർഷത്തോളമായിട്ട്, മോർ ദാൻ 10 ഇയേഴ്സ്, 10 വർഷത്തിന് മേലെയായിട്ട് കുവൈറ്റിലാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് പൂർത്തീകരിച്ചൊരു പുതിയ വീടാണിത്. അതിനുശേഷം രണ്ടു പ്രാവശ്യം അവധിക്ക് വരികയൊക്കെ ചെയ്തു. ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹമായിരുന്നു ഇവിടെ മാതാവിനോടൊപ്പം. പിതാവും ഈ ലോകത്തിൽ നിന്നും പോയി, മരണപ്പെട്ടു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. മാതാവിനോടൊപ്പം, മാതാവ് മാത്രമാണ് വീട്ടിലുള്ളത്. മാതാവിനൊപ്പം അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ ഈ വീട്ടിൽ മാതാവാണുള്ളത്? ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടിലെ മാതാവ് എൻ്റെ ജ്യേഷ്ഠത്തിയാണ്. എൻ്റെ സഹോദരൻ്റെ വൈഫാണ്. സഹോദരൻ്റെ മകനാണ് മാത്യൂസ്. മാത്യൂസിൻ്റെ ഒരു സഹോദരിയെ, മാത്യൂസിൻ്റെ മൂത്ത സഹോദരി ഇവിടെ അടുത്ത് തന്നെയാണ് വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾ കുടുംബക്കാരുമൊക്കെ ഇവിടെ അടുത്തുണ്ട്. വീട്ടിൽ അമ്മ മാത്രമാണ്? അമ്മ മാത്രമാണ് ഇനി വീട്ടിലുള്ളത്. ബാക്കി അവർ നാലുപേരും പോയല്ലോ. ഒരു സഹോദരൻ ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മനുഷ്യന് അവധി കിട്ടുമ്പോഴൊക്കെ വന്നിവിടെ മാതാവിനോടൊപ്പം താമസിക്കാറുണ്ട്. ധന്യ, അതാണ്. ഈ നീരേറ്റുപുറം കായലിന് സമീപത്താണ് ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നതുല്യമായ ഒരു ഭവനം നിർമ്മിച്ച് അദ്ദേഹം മടങ്ങിയത്. ഇനി ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മ മാത്രമാണ്. നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു ദുഃഖം പേറുന്ന ഒരു കുടുംബമാണ്. ആ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. അങ്ങേയറ്റം ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് പരിസരവാസികളും അതോടൊപ്പം തന്നെ അയൽവാസികളും ഒക്കെ തന്നെ ബന്ധുക്കളും എല്ലാം വളരെ ദുഃഖത്തോടുകൂടി ഇപ്പോൾ ഈ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹം നാട്ടിലെത്തി സംസ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയുള്ളത്. ധന്യ, ശരി, ഷൈജു.